നമസ്കാരം. സൂര്യൻ നിത്യവും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പോലെ തന്നെ നിത്യവും നാം ഉറങ്ങുകയും രാവിലെ ഉണരുകയും ചെയ്യുന്നു. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഒരു കാര്യമാണ് രാവിലെ നേരത്തെ ഉണരുന്നതും രാത്രി നേരത്തെ ഉറങ്ങുന്നതും ശരീരത്തിന് ഉത്തമമാണ് എന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലർക്കും ഈ കാര്യം സാധിക്കണം എന്നില്ല. ചിലർ രാത്രിയിലാണ് ജോലി ചെയ്യുന്നത് പോലും. എന്നാൽ നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടത് ശരിയാണ് എന്ന് ഇന്ന് ശാസ്ത്രം പോലും പറയുന്നു. ജീവിതത്തിലും സമൂഹത്തിലും ഉന്നതങ്ങളിൽ എത്തിയവർ മിക്കവാറും രാവിലെ നേരത്തെ എണീക്കുന്നവരാണ്. ഇതേക്കുറിച്ച് പുരാണങ്ങളും ശാസ്ത്രവും എന്തു പറയുന്നു എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്കന്ദപുരാണത്തിൽ മഹാപുരാണങ്ങളിൽ ഒരു പുരാണമായ സ്കന്ദപുരാണത്തിൽ നേരത്തെ ഉറങ്ങുന്നതിനെ കുറിച്ചും നേരത്തെ കിടക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ആരെല്ലാം ദീർഘായുസ് ആഗ്രഹിക്കുന്നുവോ അവർ ഒരിക്കലും ശവസംസ്കാര ചടങ്ങിൽ നിന്നും ഉയരുന്ന പുക ശരീരത്തിൽ തട്ടുവാൻ ശ്രമിക്കുകയോ നദിയുടെ തീരത്ത് രാത്രിയിൽ ഇരിക്കുകയോ ഉറങ്ങുമ്പോൾ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ തൻ്റെ ശരീരത്തിൽ തട്ടുവാൻ സാധിക്കുകയോ ചെയ്യരുത്. കൂടാതെ പകൽ സമയം ഉറങ്ങരുത് എന്നും ഈ വരികളിൽ പറയുന്നു. അതിനാൽ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായി ഉണരണം എന്ന് സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്നവർ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും മറ്റുള്ളവർ കഴിവതും ബ്രഹ്മമുഹൂർത്തത്തിലും ഉണരുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിലൂടെ ജീവിതത്തിൽ ആരോഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. നാല് മണിക്ക് ലോകത്ത് ഉന്നത വിജയം നേടിയ വ്യക്തികൾ ഒട്ടുമിക്ക ഏവരും വെളുപ്പിന് 4 മണിക്ക് ഉണരുന്നവരാകുന്നു. ഈ സമയം ഉണരുന്നതിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നതിനാലാണ് ഇപ്രകാരം അവർ ചെയ്യുന്നത്. അതിനാൽ ഈ സമയം നിത്യവും ഉണരുന്നവർക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഉണരുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായ ഒരു കാര്യമുണ്ട്. ഈ കാര്യം എന്താണ് എന്ന് ഇനി മനസ്സിലാക്കാം. ആൽഫയും തീറ്റ വേവ്സും. തലച്ചോർ വളരെ സങ്കീർണമായ ഒരു അവയവമാണ്. ഈ അവയവത്തിൽ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നു. ഇത്തരം വേവ്സിനാലാണ് ശരീരത്തിൽ കൃത്യമായ പ്രവർത്തനം നടത്തപ്പെടുന്നത്. ഇതിനാൽ ആൽഫ വേവ്സ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ അബോധ മനസ്സിലേക്കുള്ള കവാടമായി കരുതപ്പെടുന്നു. വെളുപ്പിന് 4 മണിക്ക് തലച്ചോറിൽ ആൽഫയും തീറ്റ വേവ്സും ഉണ്ടായിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ ഈ സമയം ശാരീരികമായും മാനസികമായും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ്. ഏകാന്തതയും പെട്ടെന്നുള്ള പ്രവൃത്തിയും. വെളുപ്പിന് 4 മണിക്ക് ഉണരുമ്പോൾ തനിക്ക് ചുറ്റും ഏകാന്തതയും അതിനാൽ ഏകാഗ്രതയും വന്നു ചേരുന്നു. ഇതിനാൽ ഈ സമയം മനസ്സിന് ഏകാഗ്രത കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം നാം എന്ത് ചെയ്യുന്നതും നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. അതിനാൽ ഈ സമയം എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ സമയം അതിനാൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഉത്തമമാകുന്നു. എന്നാൽ ഈ സമയം ഉണരുവാൻ നേരത്തെ ഉറങ്ങുകയും ചെയ്യേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ഇനി മനസ്സിലാക്കാം. സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലും വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. സൂര്യാസ്തമയത്തിന് 2 മണിക്കൂർ ശേഷം ശരീരത്തിൽ മെലാട്ടോണിയൻ എന്ന ഘടകം വർദ്ധിക്കുന്നു. ഇത് ശരീരത്തിലും മനസ്സിലും ക്ഷീണം വരുത്തുവാനും ഉറക്കം എളുപ്പമാക്കുവാനും സഹായിക്കുന്ന ഒരു രാസവസ്തുവാണ്. അതിനാൽ സൂര്യാസ്തമയത്തിന് 1-2 മണിക്കൂറിന് ശേഷം ഉറങ്ങുന്നതിലൂടെ ശരീരത്തിന് ആവശ്യകരമായ വിശ്രമം ലഭിക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ രാത്രി 10 മണിയാകുമ്പോൾ ശരീരത്തിൽ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുന്നു. ഇത് എന്താണ് എന്ന് ഇനി മനസ്സിലാക്കാം. രാത്രി 10 മണിക്ക് ശരീരത്തിൽ സെക്കൻഡ് വേവ് എന്ന പ്രക്രിയ ആരംഭിക്കുന്നു. ഇത് വലിയ സങ്കീർണമായ ഒരു പ്രക്രിയ ആകുന്നു. ഈ സമയം ശരീരത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പൂർണ്ണമായും പറഞ്ഞാൽ ഈ സമയം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും
പുനരുജ്ജീവനം അഥവാ റിജനുവേഷൻ നടക്കുന്നത് ഈ സമയത്തിലാകുന്നു. ഈ സമയം അതിനാൽ നാം ഉറങ്ങുകയാണെങ്കിൽ ശരീരത്തിൽ ഈ കാര്യം കൃത്യമായി നടക്കുന്നു. ഇത് പിറ്റേ ദിവസം ഉണരുമ്പോൾ അറിയുവാൻ സാധിക്കുന്നതാണ്. നമ്മളിൽ ഒരു ഉന്മേഷവും ഉണർവും അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ നാം ഈ സമയം ഉണർന്നിരുന്നാൽ ഈ പ്രക്രിയ പൂർണ്ണമായും സംഭവിക്കുന്നതല്ല. അതിനാൽ രാത്രി 10 മണിക്ക് മുൻപായി നാം ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ രാത്രി 10 മണി മുതൽ വെളുപ്പിന് 2 മണി വരെയുള്ള സമയത്തിൽ അഗാധമായ ഉറക്കം ലഭിക്കുന്നു എന്നും ശാസ്ത്രം പറയുന്നു. 2 മണിക്ക് ശേഷം അത്ര സുഖകരമല്ലാത്ത ഉറക്കമാണ് ലഭിക്കുന്നത് എന്നും അവർ കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ രാത്രി 10 മണി മുതൽ വെളുപ്പിന് 2 മണി വരെയുള്ള സമയം നന്നായി നാം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇതിലൂടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്ന് ചേരുവാൻ സഹായിക്കുന്നതാണ്. രാത്രി 12 മണി. രാത്രി 12 മണി വരെ മെലാട്ടോണിയൻ എന്ന രാസവസ്തു ശരീരത്തിൽ ഉയർന്ന് അതിന്റെ ഏറ്റവും ഉച്ചത്തിലെത്തുന്നു. ശേഷം മെല്ലെ മെലാട്ടോണിയന്റെ അളവ് ശരീരത്തിൽ കുറയുന്നതാണ്. അതിനാൽ തന്നെ ഈ രാസവസ്തു സൂര്യന്റെ ഉദയവും അസ്തമനവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ഇവ ശരീരത്തിൽ വർദ്ധിക്കുകയും എന്നാൽ സൂര്യോദയത്തോടെ ഇവ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ കാര്യം പുരാതന കാലങ്ങളിൽ തന്നെ മനസ്സിലാക്കിയ ഋഷിമാരും മുനിമാരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മോട് രാത്രി നേരത്തെ ഉറങ്ങണം എന്നും അതേപോലെ രാവിലെ നേരത്തെ ഉണരണമെന്നും പറഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ ശാരീരികമായ ഗുണങ്ങൾ ഉള്ളതിനാലാണ് ഇങ്ങനെ പറയുന്നത്. താമസിക ശക്തികൾ. പകൽ സൂര്യോദയ സമയം മുതൽ സൂര്യാസ്തമനം വരെ ഭൂമിയിൽ നെഗറ്റീവ് അഥവാ താമസിക ശക്തികളുടെ പ്രഭാവം കുറയുന്നു. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം ഇത്തരം ശക്തികൾ ഭൂമിയിൽ വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഈ സമയങ്ങളിൽ എന്ത് ചെയ്താലും വലിയ ഗുണങ്ങൾ തരുന്നില്ല എന്നാണ് വിശ്വാസം. അതിനാൽ ത്രിസന്ധ്യ നേരത്ത് വിളക്ക് വച്ച് പ്രാർത്ഥിച്ച ശേഷം ഉറങ്ങുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. രാത്രിയിൽ മന്ത്രങ്ങളും പൂജകളും ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ശക്തികളുടെ പ്രഭാവം കുറയുന്നില്ല എന്നാണ് വിശ്വാസം. അതിനാൽ മന്ത്രങ്ങൾ ജപിക്കുവാൻ പകൽ സമയം ഉചിതം ആകുന്നു. അതിരാവിലെ. അതിരാവിലെ ഉണരുന്നതിലൂടെ അസ്വസ്ഥതകൾ തരുന്ന കാര്യങ്ങൾ കുറയുന്നു. അതിനാൽ ഈ സമയം സ്വന്തം മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നു. അസ്വസ്ഥതകൾ ഇല്ലാതാകുന്നതിനാൽ ഈ സമയം ബുദ്ധിയുടെ വേഗത വർദ്ധിക്കുന്നു. എത്ര വലിയ കാര്യവും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ രാവിലെ നാം ഉണർന്നതിന് ശേഷം ആദ്യ 20 മിനിറ്റ് വലിയ പ്രാധാന്യം ഉള്ളതാകുന്നു. ഈ സമയം നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അന്നത്തെ ദിവസം മുഴുവൻ കടന്നു പോകുന്നത്. അതിനാൽ ഈ വിലപ്പെട്ട സമയം മനസ്സിന് ഏകാഗ്രത ലഭിക്കും വിധം പാകപ്പെടുത്തേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അന്നേ ദിവസം എല്ലാ കാര്യങ്ങളും വിജയപൂർവം പൂർത്തീകരിക്കുവാൻ സാധിക്കൂ. അതിനാൽ ഉണർന്ന് ആദ്യ 20 മിനിറ്റ് സമയം മൊബൈലോ മറ്റോ നോക്കി സമയം കളയാതെ മനസ്സിന് ശാന്തത ലഭിക്കും വിധം ധ്യാനിക്കുകയോ യോഗ ചെയ്യുകയോ ചെയ്യുന്നതാണ് ഉത്തമം. ഉണരുമ്പോൾ തലച്ചോറിലെ മാഗ്നറ്റിക് വേവ്സ് 8 മുതൽ 13 Hz ആയിരിക്കും. ഈ സമയം അതിനാൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഉത്തമമാണ്.